VK Traders, Electrical, Plumbing and Sanitary Wares, Chelakkara. ചേലക്കര മേഖലയിൽ കോവിഡ് വ്യാപനം കൂടി വരുന്ന സാഹചര്യത്തിൽ ടി പി ആർ നിരക്ക് കുറയ്ക്കുന്നതിനായി കൂടുതൽ പേർ ടെസ്റ്റിന് വിധേയമാകണമെന്ന് ചേലക്കര സി ഐ ഇ ബാലകൃഷ്ണൻ. ചേലക്കര മേഖലയിൽ കോവിഡ് വ്യാപനം കൂടി വരുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ടി പി ആർ നിരക്കിനെ മാറ്റം വരുത്തുന്നതിനായി കൂടുതൽ പേർ കോവിഡ് ടെസ്റ്റിന് വിധേയമാകണമെന്ന് ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ബാലകൃഷ്ണൻ പറഞ്ഞു. ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ചേലക്കര, പാഞ്ഞാൾ, കൊണ്ടാടി എന്നീ പഞ്ചായത്തുകൾ എല്ലാം സി കാറ്റഗറിയിലാണ് ഉള്ളത്. കഴിഞ്ഞ 4 ദിവസമായി 15% കൂടുതലാണ് ഇവിടെയെല്ലാം. ചേലക്കരയിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിനങ്ങളിലായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കുന്നതിനായി പൊതുജനങ്ങളുമായി ഏറെ ബന്ധപ്പെടുന്ന വ്യാപാരികൾ, സെയിൽസ്മാൻമാർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങിയവർ ടെസ്റ്റിന് വിധേയരാകണം. ടി പി ആർ കുറയ്ക്കുന്നതിനായി SMT സ്കൂൾ, പോളിടെക്നിക് കോളേജ് എന്നിവിടങ്ങളിൽ കോവിഡ് ടെസ്റ്റിനുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. നിർബന്ധമായും ടെസ്റ്റിന് വിധേയമാകണം. ഡി കാറ്റഗറിയിലാകുന്ന വേളയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ടാകും എന്നതിനാൽ അത് ഒഴിവാക്കുക തന്നെ വേണം എന്നും സി ഐ പറഞ്ഞു. ബുധനാഴ്ച മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വരികയാണെങ്കിൽ കർശനമായ പരിശോധനകൾ പുനഃസ്ഥാപിക്കുവാനും ഉദ്ദേശം ഉള്ളതായും ചേലക്കര സി ഐ ഇ ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചേലക്കര പഞ്ചായത്ത്, കൊണ്ടാഴി പഞ്ചായത്തിൻ്റെ ചില വാർഡുകൾ, പാഞ്ഞാൾ പഞ്ചായത്തിൻ്റെ ചില വാർഡുകൾ ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഈ 3 പഞ്ചായത്തുകളും സി കാറ്റഗറിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലം എല്ലാവർക്കും അറിയാം, ആശങ്കാജനകമായിട്ട് ഓരോ ദിവസവും പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേലക്കര പഞ്ചായത്തിൽ തന്നെ 22-ാം തീയതി 19.72% പോസിറ്റീവ് ഉള്ളത്, 23-ാം തീയതി 23.46%, 24-ാം തീയതി 19.61%, 25-ാം തീയതി ഇന്നലെ 16.32%. നമ്മുടെ ഈ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ABCD കാറ്റഗറിയാണ്. ഇത് സി കാറ്റഗറിയിലാണ് ഇപ്പോൾ ചേലക്കര പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്നത്. ഡി കാറ്റഗറി ആവുന്നത് 15% കൂടുതലുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉള്ളപ്പോഴാണ്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള കണക്ക് പ്രകാരം ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലും 15% കൂടുതലാണ് ടി പി ആർ. ഈ ടി പി ആർ കുറയ്ക്കാതെ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക്, അതുപോലെ തന്നെ പൊതുഗതാഗത സംവിധാനത്തിനൊന്നും തന്നെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. 15% കൂടുതൽ ടി പി ആർ വന്നാൽ ഫുൾ ലോക്ക്ഡൗൺ, ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് ചേലക്കര പ്രദേശം മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറയ്ക്കണമെങ്കിൽ ജനറൽ പബ്ലിക്കിൽ നിന്നും ആളുകൾ ടെസ്റ്റിന് വിധേയമാകണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പോസിറ്റീവ് കേസുള്ള വീട്ടിലുള്ള ആളുകൾ തന്നെയാണ് വീണ്ടും ചെക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വീണ്ടും ചെക്ക് ചെയ്യാൻ പോകേണ്ട കാര്യം ഇല്ല, കാരണം പോസിറ്റീവ് ഉള്ള ഒരു വീട്ടിൽ ഒരു വ്യക്തി ഒരു പോസിറ്റീവ് ആണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ ക്വാറൻറ്റൈനിലിരിക്കേണ്ടതാണ്. അതിന് പ്രത്യേകമായിട്ട് പിന്നൊരു ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ആ വീടിന് സമീപത്തുള്ള ആളുകളാണ് കൂടുതലായിട്ടും ടെസ്റ്റിന് വിധേയമാകേണ്ടത്. അപ്പോൾ വ്യാപാരി സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവർമാരും നിരന്തരം ആളുകളുമായി ബന്ധപ്പെടുന്ന മറ്റു തൊഴിലാളികളും ഒക്കെ തന്നെ ഇന്നും നാളെയും മറ്റന്നാളെയുമായിട്ട് ടെസ്റ്റിന് വിധേയമായിരിക്കണം. ചേലക്കര പഞ്ചായത്തിൽ പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ ഒരു പ്രദേശമാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ സ്ഥിതി ചെയ്യുന്നത് ചേലക്കരയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾ പല ഭാഗത്തുനിന്നും ഇങ്ങോട്ട് എത്തുന്നവരുമാണ്. അതുകൊണ്ട് എല്ലാ പൊതുജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാർ, വ്യാപാര സ്ഥാപനങ്ങളിൽ സെയിൽസ്മാൻ, സെയിൽസ് ഗേൾ, മാനേജർമാർ, അതുപോലെ കട നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ, വർക്ക്ഷോപ്പിൽ പ്രവർത്തി ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ തന്നെ ടെസ്റ്റിന് വിധേയമായെങ്കിൽ മാത്രമേ നമ്മുടെ ടി പി ആർ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കൂ.